നമസ്കാരം നഹാസ് നാസർ സംവിധാനം ചെയ്ത് അലി സുരാജ് വഞ്ഞാർമോഡ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തി തിയേറ്റർ റിലീസായി വന്ന അഡിയോസ് അമിഗോ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളും അവരുടെ യാത്രയുമാണ് ചിത്രം പറയുന്നത് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അത്യാവശ്യമായി കുറച്ച് കാശ് വേണം എന്നുള്ള അവസ്ഥ അതിനകത്ത് ഓട്ടപ്പാച്ചിലാണ് കക്ഷി അതേസമയം വീട്ടിൽ ഇൻഫോം ചെയ്യാതെ ഇറങ്ങി കറങ്ങി നടക്കുന്ന ആസിഫ് അലിയുടെ ഒരു കഥാപാത്രം ഇവർ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതും അവരുടെ ഒരു യാത്രയുമാണ് സിനിമ പറയുന്നത് ഗ്രാഫ് ഉയർന്നും താഴ്ന്നും പോകുന്നുണ്ട് ഓവറോൾ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പ്രകടനം നോക്കിയാൽ രണ്ടുപേരും നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് സുരാജിനെ സംബന്ധിച്ച് അത്ര ചലഞ്ചിംഗ് ആയൊരു വേഷമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പോഴും ആ സിനിമ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കഥാപാത്രത്തെക്കുറിച്ചും അയാളുടെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് കൃത്യമായ ഐഡിയ നൽകാൻ സാധിക്കുന്നു എന്നിടത്താണ് സുരാജ് എന്ന പെർഫോമർ അടയാളപ്പെടുത്തുന്നത് അയാളുടെ ആവലാതികൾ അപ്പോഴും ചെറിയ പ്രതീക്ഷകളിലെ കാത്തിരിപ്പുകൾ ആ കഥാപാത്രത്തിനൊപ്പം പ്രേക്ഷകനെയും കൊണ്ടുപോകാൻ സാധിക്കുന്നുമുണ്ട് പരാതികൾക്ക് നടുവിലും അയാളുടെ പെരുമാറ്റങ്ങൾ എന്നത് കൺവിൻസിംഗ് ആയി ഉടനീളം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ക്ലൈമാക്സിലെ സീനിലെത്തുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പ്രകടനം മനസ്സിൽ തൊടുന്ന ഒന്നായി മാറുന്നതും ഈ അടുത്ത കാലത്ത് കണ്ടതിൽ സുരാജിന്റെ ഒരു കിടിലൻ സീൻ തന്നെയായിരുന്നു ക്ലൈമാക്സിൽ കഴിഞ്ഞ രണ്ട് ചിത്രങ്ങളിലൂടെ ഒരു നല്ല തിരിച്ചുവരവ് നടത്തിയ നടനാണ് ആസിഫ് അലി ബോഡി ലാംഗ്വേജിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായാണ് ഈ ചിത്രത്തിലും എത്തുന്നത് നന്നായി തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ആ കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകനും കൂടുതൽ അറിയാൻ സാധിക്കുന്ന മൊമെൻസിലൊക്കെ ആസിഫ് പ്രകടനം കൊണ്ടു കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഡയലോഗ് ഡെലിവറിയിൽ ഒരു കൺസിസ്റ്റൻസി ഇടയ്ക്ക് മിസ്സാവുന്നത് പോലെ തോന്നിയിരുന്നു ആസിഫിൻ്റെ കഥാപാത്രത്തിൻ്റെ ബോസ് വിളിയും സുരാജിൻ്റെ കൂട്ടുകാരാ വിളിയും ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി ഇടയ്ക്ക് അത്ര സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു പൂർണ്ണമായും ഈ രണ്ട് പേരിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത് അനൊക്കെയാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് ഡയലോഗ് ഡെലിവറി ചിലയിടങ്ങളിൽ ഒരു സിങ്ക് ഫീൽ നൽകാതെ പോകുന്നുണ്ട് വിനീത് തട്ടിൽ തൻ്റെ റോൾ രസമായി തന്നെ ചെയ്തിട്ടുണ്ട് അൽതാഫ് സലീം വാസ് ഓക്കെ ഷൈൻ ടോൺ ചാക്കോ കൂടുതൽ സമയം ഫോണിന്റെ അപ്പുറത്ത് ഫോൺ വിളികളിലാണ് വരുന്നത് സ്ക്രീനിൽ വരുന്ന സമയത്തും ഓക്കെ ആയിട്ടാണ് തോന്നിയത് ശബ്ദത്തിലൂടെ മാത്രം വരുന്ന നമുക്ക് ഏറെ പരിചിതമായ ശബ്ദങ്ങളും ചിത്രത്തിലുണ്ട് അപ്പോഴും അവരുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ടെക്നിക്കൽ സൈഡിൽ ജെ എക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതം കൊള്ളാമായിരുന്നു പലപ്പോഴും സിനിമയുടെ ഒഴുക്ക് സ്മൂത്ത് ആക്കുന്നതിൽ പ്രധാന പങ്ക് അത് വഹിച്ചിട്ടുമുണ്ട് ബോട്ട് യാത്രയ്ക്കിടയിലെ പാട്ട് അത്ര രസമായി തോന്നിയില്ല യാത്ര പലയിടത്തും എത്തുമ്പോൾ കാഴ്ചകൾ അത്യാവശ്യം രസമായി തന്നെ പോകുന്നുമുണ്ട് രണ്ട് അപരിചിതർ രണ്ട് സ്വഭാവക്കാർ അവരുടെ ഒന്നിച്ചുള്ള യാത്ര എന്നതിൽ തമാശ കൊണ്ടുവരുന്നതിൽ തിരക്കഥ ഒരു പരിധി വരെ വിജയിക്കുന്നുണ്ട് ആർത്ത് ചിരിക്കാൻ എന്നതിലല്ല ആ സിറ്റുവേഷൻസിലൂടെ ഓർഗാനിക്കായി തന്നെ കൊണ്ടുവരാൻ പലയിടത്തും സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമായി തോന്നിയത് നീളക്കൂടുതലാണ് ചിലയിടങ്ങളിലൊക്കെ കഥ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നു മുന്നോട്ട് പോകാൻ പാടുവിടുന്നത് പോലെ തോന്നി തുടക്കത്തിലെ വൈറ്റില ഹബ്ബ് സീൻ തന്നെ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നൊരു അവസ്ഥയായിരുന്നു മറ്റൊരു കാര്യം ആസിഫ് അലിയുടെ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ആ കഥാപാത്രത്തെ ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസിനെ എന്ന രീതിയിൽ പരിഗണിക്കുന്നത് ഡപ്തിൽ തന്നെ പരിഗണിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു എന്ന് തോന്നി തങ്കമാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സംഗീതം ഗോപി സുന്ദർ ഛായാഗ്രഹണം ജിംഷിഖാലിദ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് എന്നിവരാണ് കൈകാര്യം ചെയ്തത് ഓവറോൾ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് അടിയോ സമികോ അനുഭവപ്പെട്ടത് ഇടയ്ക്ക് ചിരിയും മനസ്സിൽ തുടർന്ന ചില നിമിഷങ്ങളുമായി ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നു ഇടയ്ക്ക് കഥ മുന്നോട്ട് പോകാൻ പാടുപെടുന്നത് പോലെ ഫ്ലാറ്റ് ഫ്ലാറ്റാകുന്നു ക്ലൈമാക്സ് നല്ലതായിരുന്നു ആയ ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന നിലയിൽ പരിഗണിക്കുകയും ചെയ്യാം നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു ഈ ചിത്രത്തിന്റെ കൂടെ തന്നെ റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു അനൂപ് മേനോൻ പ്രധാന വേഷത്തിലെത്തിയ ചെക്ക് മേറ്റ് ആളെ കയറ്റാൻ കൂടെ കാശ് ഇറക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും അപകടകരമാണെന്നും ചിത്രത്തിലെ നായകൻ കൂടെയായ അനൂപ് മേനോൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ സിനിമയുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചായിരുന്നു ആദ്യ ദിവസം ഈവനിങ് ഷോയ്ക്ക് പോകുന്നു നമ്മുടെ രണ്ടുപേര് വേറെ ആരും വന്നിട്ടില്ല എന്തായാലും ഇതിനായി തന്നെ വന്നതാണ് മിനിമം എത്ര ടിക്കറ്റ് വേണ്ടി വരുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പത്ത് ടിക്കറ്റിൽ അത് ഷോ നടക്കില്ല എന്ന് അതായത് ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ കാണണമെന്ന പ്ലാനിൽ തന്നെ പോകുന്ന സിനിമകൾക്ക് ആഞ്ഞ് പിടിച്ച് അഞ്ച് ടിക്കറ്റ് വരെ എടുക്കാറുണ്ട് അങ്ങനെ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ അതിനൊന്നും നിന്നില്ല തട്ട് ദോശയും ഡബിൾ ഓബ്നറ്റും കഴിച്ച് തിരിച്ചുവന്നു അടുത്ത ദിവസം വേറൊരു തിയേറ്ററിൽ ഉച്ചയ്ക്കുള്ള ഷോ കാണാൻ പ്ലാൻ ചെയ്തു രണ്ട് മണിക്ക് ഷോയുണ്ട് ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആരും ഇല്ല എങ്കിൽ ഞാൻ തന്നെ ബുക്ക് ചെയ്ത് പോയി നോക്കാമെന്ന് കരുതി ഒരു ഒന്നേ പതിനഞ്ചിന് നോക്കിയപ്പോൾ ഷോ തന്നെ ക്യാൻസൽഡ് ഇനി പോട്ടിയിട്ടിൽ കാണാമെന്ന് കരുതിയിരിക്കുമ്പോൾ അനൂപന സങ്കടം കേട്ടപ്പോൾ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ